Hello, my dear students. Welcome to Learner's World. In this video, I talk about the end of living and the beginning of survival, written by Chief Seattle, part 1. Chief Seattle, 1786 to 1866, was born in Washington. He was a Comish tribe leader with remarkable leadership skills. അപ്പോൾ നമ്മുടെ ചീഫ് സിയാറ്റിൽ വാഷിങ്ടണിലാണ് ജനിച്ചത് അദ്ദേഹം വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്ന ഒരു ക്യോമ്യൂസ്റ്റ് ട്രൈബിൻ്റെ ലീഡർ ആയിരുന്നു എന്നാണ് പറയുന്നത് ഹി വാസ് എ വെൽ ബിൽഡ് മാൻ ആൻഡ് ഹാഡ് എ പവർഫുൾ വോയിസ് ആൻഡ് വാസ് എ നോട്ടഡ് ഒറേറ്റർ പിന്നീട് അദ്ദേഹം വെൽ ബിൽഡ് ആയിരുന്നു അതായത് നല്ല ആരോഗ്യ ദൃഢനായിട്ടുള്ള ഒരാളായിരുന്നു ചീഫ് സിയാറ്റിൽ അതുപോലെ അദ്ദേഹത്തിന് ഒരു നല്ലൊരു പവർഫുൾ വോയിസിന് ഉടമയും അതുപോലെ പ്രശസ്തി ആർജിച്ച ഒരു ഓറേറ്റർ ഓറേറ്റർ മീൻസ് ഒരു പ്രാസംഗികനുമായിരുന്നു നമ്മളുടെ ചീഫ് സിയാറ്റിൽ ഹി ഹാഡ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ വൈഡ് സെറ്റലേഴ്സ് റിയൽ ഇൻറ്റൻഷൻ ഫോർ ലാൻഡ് ഗ്രാബ് അപ്പോൾ വെള്ളക്കാരുടെ പ്രധാന ഉദ്ദേശം ഭൂമി തട്ടിയെടുക്കലാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ ചീഫ് സിയാറ്റിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ബട്ട് ഈ വാണ്ടഡ് ടു ലിവ് ഇൻ പീസ് വിത്ത് പക്ഷെ അദ്ദേഹം അതിനെതിരെ ചെറുത്തു നിൽക്കാനൊന്നില്ല അദ്ദേഹത്തിന് വേണ്ടത് പീസായിരുന്നു സമാധാനമായിരുന്നു അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ട് അവരെ അവരുടെ കൂടെ ജീവിച്ചു പോകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ദ സിറ്റി ഓഫ് സിയാറ്റിൽ ഇസ് നെയ്മ് ആഫ്റ്റർ ഹിം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായിട്ടാണ് സിയാറ്റിൽ നഗരത്തിന് ആ പേരിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് സിയാറ്റിൽ നിന്നുള്ള ആ പേര് നമ്മുടെ ചീഫ് സിയാറ്റിലിൻ്റെ ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് ആ പേരിട്ടിരിക്കുന്നത് എ സ്പേസ് ഗിവൺ ഹിയർ വാസ് മേഡ് ടു എ ലാർജ് ഗ്യാതറിംഗ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇതൊരു സ്പീച്ചാണ് ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ എന്നുള്ളതൊരു സ്പീച്ചാണ് ഈ ഒരു സ്പീച്ച് ഒരു വലിയ സദസ്സിൽ അദ്ദേഹം ചെയ്തതാണെന്നാണ് പറയുന്നത് ചീഫ് സിയാറ്റിൽ വലിയൊരു വേദിയിൽ നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ള ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ എന്ന് പറഞ്ഞിട്ടുള്ളത് എ മീറ്റിംഗ് വിത്ത് ചീഫ് സിയാറ്റിൽ വാസ് കോൾ ബൈ ദ വൈറ്റ് ഗവർണർ ടു ഡിസ്കസ് സറണ്ടർ ഓർ സെയിൽ ഓഫ് നാറ്റിവൽ ലാൻഡ് ടു വൈറ്റ് സെറ്റിലേഴ്സ് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സ്പീച്ച് പറയാൻ ഉള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് അതായത് വെള്ളക്കാരനായിട്ടുള്ള ഗവർണറ് ചീഫ് സിയാർട്ടിലിനെ ഒരു മീറ്റിങ്ങിന് അവരുടെ ഭൂമി വെള്ളക്കാർക്ക് വിൽക്കുക എന്ന കാര്യത്തെ പറ്റി പറയാനാണ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ ചീഫ് സിയാർട്ടിൽ സ്പോക്ക് ഇൻ ദ ദഷൂ സീഡ് ലാംഗ്വേജ് അപ്പോൾ അദ്ദേഹം സീഡ് ലുഷു സീഡ് എന്ന ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത് ർ എക്സിറ്റ് മെനി വേർഷൻസ് ഓഫ് ദ സ്പീച്ച് ബിക്കോസ് ഓഫ് ഡിഫറൻസസ് ഇൻ ദ ട്രാൻസ്ലേഷൻ അപ്പോൾ ഈയൊരു ട്രാൻസ്ലേഷനിൽ ഒരുപാട് ഡിഫറൻസസ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ച് പലതരത്തിലുള്ള ട്രാൻസ്ലേഷനും നിലവിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ എന്തായിരുന്നു ലുഷൂട്ട് സീഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ഡിഫറൻസസ് വന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ട്രാൻസ്ലേഷൻ നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത് ഈ ഒരു ഈ ഒരു സ്പീച്ചിൻ്റെ ദ എൻഡ് ഓഫ് ലിവിങ്

അതായത് നേറ്റീവ് അമേരിക്കൻസിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതുപോലെ നമ്മുടെ എൻവിയോൺമെൻ്റൽ വാല്യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഗെയിൻ മച്ച് പോപ്പുലാരിറ്റി ബിക്കോസ് ഇറ്റ് സ്രസ്സസ് ദ ഇൻ്റർഡിപ്പെൻഡൻസ് ആൻഡ് ഇൻ്റർ കണക്ട്സ് ഓഫ് ദ വേൾഡ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് അപ്പോൾ ഇത് വളരെയധികം പ്രസിദ്ധി നേടിയ അതായത് പ്രശസ്തമായിട്ടുള്ള ഒരു സ്പീച്ചാണ് അതിൻ്റെ കാരണം അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാത്തിൻ്റെയും പൊരുത്തവും പരസ്പര ആശ്രയബോധവുമാണ് ഈ ഒരു സ്പീച്ചിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് ഇറ്റ് റെസ്സസ് ദ ഇൻ്റർഡിപ്പെൻഡൻസ് ആൻഡ് ഇൻ്റർ കണക്ഷൻസ് ഓഫ് ദ വേൾഡ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് അതായത് ലിവിങ് ആൻഡ് നോൺ നോൺ ലിവിങ് അതായത് ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒരു പൊരുത്തവും അതുപോലെ പരസ്പരാശ്രയബോധവുമാണ് ഈ ഒരു സ്പീച്ചിൽ നിറഞ്ഞു നിൽക്കുന്നത് മാൻഡി നോൺ വേവ് ദ വെബ് ഓഫ് ലൈഫ് മിയർലി എൻഡിനെറ്റ് അപ്പോൾ ജീവൻ്റെ വല നെയ്തത് മനുഷ്യനല്ല എന്നാണ് പറയുന്നത് അവൻ അതിലെ ഒരു ഇഴ മാത്രമാണ് നോൺ ഹ്യൂമൻ ലൈഫ് ഓൾസോ ഹാസ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് അപ്പോൾ നോൺ ഹ്യൂമൻ ലൈഫ് അതായത് മനുഷ്യരല്ലാത്ത മറ്റു ജീവികൾക്കും നമ്മളുടെ എൻവിയോൺമെൻറ്റിൽ നമ്മളുടെ പരിസ്ഥിതിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത് ദ സ്പീച്ച് പ്ലേസസ് ഓൾ ഫോംസ് ഓഫ് ലൈഫ് ഇൻ എ നെറ്റ്വർക്ക് ഓഫ് ഇൻഡിപ്പെൻഡൻസ് അപ്പോൾ ഈയൊരു സ്പീച്ചിൽ എല്ലാത്തരം ജീവജാലകങ്ങളും ഒരു വലയുടെ കണ്ണികളാണെന്നും അവ നിലനിൽക്കുന്നത് പരസ്പരാശ്രയത്തിൽ കൂടിയാണെന്നുമാണ് ഇവിടെ ഈ ഒരു സ്പീച്ചിൽ കാണാൻ കഴിയുന്നത് അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആഹാര ശൃംഖല അല്ലേ ആഹാര ശൃംഖലയിൽ എന്താണ് അതായത് ജീവികളും മനുഷ്യരും എല്ലാവരും ഒരു ശൃംഖലയിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സ്പീ സ്പീച്ചിൽ പറയുന്നത് എല്ലാത്തരം ജീവജാലങ്ങളും ഒരു വലയുടെ കണ്ണികളാണെന്നും ആ വല നിലനിൽക്കുന്നത് പരസ്പരാശ്രയത്തിൽ കൂടിയാണെന്നുമാണ് ഈ ഒരു സ്പീച്ചിൽ പറയുന്നത് ദ ഐഡിയ ഓഫ് ബയിങ് ആൻഡ് സെല്ലിങ് ലാൻഡ് ആൻഡ് ക്രൂവൽറ്റി ടു ആനിമൽസ് വാസ് സ്ട്രേഞ്ച് ടു ദ നാറ്റീവ് അമേരിക്കൻസ് അപ്പോൾ ഈ നാറ്റീവ് അമേരിക്കൻസ് അതായത് അവരുടെ ഭൂമി വാങ്ങുക വിൽക്കുക എന്നുള്ളതും മൃഗങ്ങളോട് ക്രൂരമായി പെരുമാറുന്നതും നാറ്റീവ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഈ നാറ്റീവ് അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം ബയിങ് ആൻഡ് സെല്ലിംഗ് ലാൻഡ് അതായത് ഭൂമി വാ വാങ്ങുന്നതും വിൽക്കുന്നതും അതുപോലെ ക്രൂയൽറ്റി ടു ആനിമൽസ് അതായത് ഈ ഒരു ആനിമൽസിനോടുള്ള ക്രൂരത ഇവയൊക്കെ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു എന്നാണ് പറയുന്നത് സിയാറ്റിൽ ഈസ് റൈറ്റ് ഇൻ സൈങ് ഏർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ മാൻ ബിലോങ്സ് ടു ദർത്ത് ദിസ് വി നോ ഓൾ തിങ്സ് ആർ കണക്റ്റഡ് ലൈക്ക് ബ്ലഡ് വിഷ് യുണൈ യുണൈറ്റ്സ് വൺ ഫാമിലി ഓൾ തിങ്സ് ആർ കണക്റ്റഡ് അപ്പം നമ്മുടെ സിയാറ്റിൽ പറയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദ ഏർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ മാൻ ബിലോങ്സ് ടു ദ ഏർത്ത് അതായത് ഭൂമി മനുഷ്യൻ്റെതല്ല എന്നാണ് പറയുന്നത് മനുഷ്യൻ ഭൂമിയുടേതാണ് ദ ഏർത്ത് ഡസ് ഡോട്ട് ബിലോങ് ടു മാൻ അതായത് ഭൂമി മനുഷ്യൻ്റെതല്ല മാൻ ബിലോങ്സ് ടു ദ ഏർത്ത് എന്താണ് മനുഷ്യനാണ് ഭൂമിയുടേത് എന്നാണ് എച്ച് ഇഫ് സി ആർ പറയുന്നത് ദിസ് വി നോ ഓൾ തിങ്സ് ആർ കണക്റ്റഡ് ലൈക്ക് ബ്ലഡ് വിഷ് യുണൈറ്റ്സ് വൺ ഫാമിലി ഓൾ തിങ്സ് ആർ കണക്റ്റഡ് അപ്പോൾ അദ്ദേഹം പറയണേ ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ബ്ലഡ് റിലേഷൻ അതായത് ഒരു ഫാമിലിയിൽ എല്ലാവരും ബ്ലഡ് റിലേഷനുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ അതായത് ബ്ലഡ് ഒരു കുടുംബത്തെ ബന്ധിക്കുന്നത് ബന്ധിപ്പിക്കുന്നത് പോലെ പരിസ്ഥിതിയും എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഓൾ തിങ്സ് ആർ കണക്റ്റഡ് എല്ലാം യോജിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇത് നമ്മുടെ സിയാറ്റിലിൻ്റെ അഭിപ്രായം ആണ് അത് വളരെ ശരിയാണെന്നാണ് പറയുന്നത് ദ ഐഡിയ ഓഫ് ബൈങ് ആൻഡ് സെല്ലിങ് ദ സ്കൈ ആൻഡ് വാന്ത് ഓഫ് ലാൻഡ് ലാൻ സ്ട്രേഞ്ച് ഇനി പറയുന്നത് അതായത് ഐഡിയ ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ദ സ്കൈ ആൻഡ് വാംത്ത് ഓഫ് ലാൻഡ് ഇ സ്ട്രേഞ്ച് അതായത് നമ്മളുടെ ഭൂമിയുടെ അതായത് നമ്മുടെ ഏർത്തിൻ്റെ ഊഷ്മളതയും അതുപോലെ ആകാശവും എല്ലാം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നത് വളരെ അസാധാരണ ഒരു സ്ട്രെയിട്ടുള്ള കാര്യമാണ് അല്ലേ അതായത് നമുക്ക് ആകാശം വാങ്ങാനും വിൽക്കാനും കഴിയുമോ അല്ലെങ്കിൽ നമ്മളുടെ ഭൂമിയുടെ വാംത്ത് അതായത് ഭൂമിയുടെ ഊഷ്മളത ഇതൊക്കെ നമുക്ക് വാങ്ങാനും വിൽക്കാനും കഴിയുക എന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇഫ് യു ഡു നോട്ട് ഓൺ ദ ഫ്രെഷ്നസ് ഓഫ് ദ എയർ ആൻഡ് സ്പാർക്കിൾ ഓഫ് ദ വാട്ടർ ഹൗ ക്യാൻ യു ബൈ ദം അതായത് നമ്മളുടെ വാട്ടറിൻ്റെ അതായത് ജലത്തിൻ്റെ നല്ല തരളിമ അല്ലെ വെള്ളത്തിൻ്റെ തരളിമയും അതുപോലെ അന്തരീക്ഷത്തിൻ്റെ പുത്തൻ ഉന്മേഷയും ഉന്മേഷം അതായത് നമ്മളുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ആ ഒരു ഉന്മോസം ഉന്മേഷം ആർക്കും സ്വന്തമാക്കാൻ കഴിയുകയില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് വാങ്ങാൻ കഴിയുക അതായത് നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു തളിരിമ അല്ലെ തളിരിമ നമുക്ക് വാങ്ങാൻ കഴിയില്ല അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മളത നമുക്ക് വാങ്ങാൻ കഴിയില്ല അപ്പോൾ ഇതൊന്നും വാങ്ങാൻ കഴിയുകയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതായത് ഈ വെള്ളം വെള്ളത്തിൻ്റെ തളരിമയും അതുപോലെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മളതയൊന്നും നമുക്ക് സ്വന്തമല്ല അല്ലേ അതൊന്നും നമുക്ക് സ്വന്തമല്ല അത് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് അപ്പോൾ അതൊന്നും നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ലെങ്കിൽ സിയാജിൽ നമ്മളോട് ചോദിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതൊക്കെ വാങ്ങാൻ കഴിയും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എവറി പാർട്ട് ഓഫ് ദിസ് എസ് കെയർ ടു മൈ പീപ്പിൾ അപ്പോൾ ഈ ഭൂമിയുടെ ഓരോ ഭാഗവും അദ്ദേഹം പറയുകയാണെ ഈ ഭൂമിയുടെ ഓരോ ഭാഗവും എൻ്റെ ജനങ്ങൾക്ക് വളരെ പരിശുദ്ധമാണ്

എവരി സൺ ഷോസ് അതായത് ഓരോ മണൽ തീരവും അതുപോലെ എവരി മിസ്റ്റ് ഇൻ ദ ഡാർക്ക് ഫോറസ്റ്റ് അതായത് ഇരുണ്ട കാടുകളിലെ ഓരോ മൂടൽ മഞ്ഞും എവരി ഇൻസെക്റ്റ് ഇസ് ഹോളി മെമ്മറി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് മൈ പീപ്പിൾ ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറു കീടങ്ങൾ അപ്പോൾ ഓരോ കീടവും വരെ എൻ്റെ ജനങ്ങളുടെ ഓർമ്മയിലും അനുഭവത്തിലും വളരെ പരിശുദ്ധമായി തന്നെ നിലകൊള്ളുന്നു എന്നാണ് ചിർസിയാറ്റിൽ ആ ഒരു സ്പീസിൽ പറയുന്നത് ദ സാപ്പ് ഓഫ് ദ ട്രീസ് ക്യാരീസ് ദ മെമ്മറി ഓഫ് ദ മാൻ അപ്പോൾ മനുഷ്യന്റെ ഓർമ്മയാണ് മരങ്ങളുടെ കറയിലുള്ളത് അതായത് മരങ്ങള് മരങ്ങളിൽ നമ്മൾ ഒരു കത്തിയൊക്കെ എടുത്തിട്ട് ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ ഒരു കറ ഒലിച്ചു പോകും അല്ലെ അപ്പോൾ മനുഷ്യന്റെ ഓർമ്മയാണ് എന്ത് മരങ്ങളുടെ കറയിലുള്ളത് എന്നാണ് പറയുന്നത് വി ആർ പാർട്ട് ഓഫ് ദ ഏർത്ത് ആൻഡ് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് അസ് പിന്നീട് അദ്ദേഹം പറയുകയാണെങ്കിൽ നമ്മൾ ഭൂമിയുടെയും ഭൂമി നമ്മളുടെയും ഭാഗമാണ് വി ആർ പാർട്ട് ഓഫ് ദ ഏർത്ത് ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് അസ് ദ ഫ്ലവേഴ്സ് ആർ അവർ സിസ്റ്റേഴ്സ് പിന്നെ അദ്ദേഹം പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സ് അതായത് പുഷ്പങ്ങൾ നമ്മളുടെ സഹോദരിമാരാണ് ദ ഡീർ ദ ഹോഴ്സ് ദ ഗ്രേറ്റ് ഈഗിൾ ദീസ് ആർ അവർ ബ്രദേഴ്സ് പിന്നീട് അദ്ദേഹം പറയുകയാണെ ദ ഡീർ മാന് മാനേ ദ ഹോഴ്സ് കുതിര അതുപോലെ ഈഗിൾ കഴുകൻ ഇവയെല്ലാം തന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആണെന്നാണ് പറയുന്നത്

അതായത് പാറക്കെട്ടികളും പർവ്വത ശിഖരങ്ങളും അതുപോലെ താഴ്വരകളിലെ നീർ നീരുറവകളും ചെറുകുതിരകളുടെ ശരീരോഷ്മാവും മനുഷ്യനും എല്ലാം തന്നെ ഒരു കുടുംബത്തിൽ നിലകൊള്ളുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ദ റിവേഴ്സ് ആർ അവർ ബ്രദേഴ്സ് അതുപോലെ റിവേഴ്സ് പുഴികൾ നമ്മുടെ സഹോദരന്മാരാണ് ദ കൊഞ്ച് അവർ തേഴ്സ് അവ നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുന്നു ദ റിവേഴ്സ് ക്യാരി അവർ ക്യാൻസ് ആൻഡ് ദ ഫീഡ് അവർ ചിൽഡ്രൻ അപ്പോൾ നമ്മളുടെ ക്യാനോസ് നമ്മുടെ ചെറുവള്ളങ്ങളെ ഈ നദികൾ വഹിക്കുന്നു അവ നമ്മുടെ കുട്ടികളെ ഊട്ടി വളർത്തുന്നു എന്നാണ് പറയുന്നത് അതായത് നദി ഈ ഒരു നദികളിലും അതിലൊക്കെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ ദെൻ ഇഫ് യു സെൽ യു അവർ ലാൻഡ് യു മസ്റ്റ് ടീച്ച് യുവർ ചിൽഡ്രൻ ദാറ്റ് ദ റിവേഴ്സ് ആർ അവർ ബദേഴ്സ് ആൻഡ് യുവേഴ്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു ലാൻഡ് വിൽക്കുകയാണെങ്കിൽ ആ നദികളെല്ലാം നമ്മുടെയും നിങ്ങളുടെയും സഹോദരന്മാരാണെന്ന് നിങ്ങളുടെ കുട്ടികളെ തീർച്ചയായും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം എന്നാണ് ചിഫ്സിയാറ്റിൽ പറയുന്നത് ഷോ കൈനസ് ടു ദ റിവേഴ്സ് അസ് യു വുഡ് ഷോ ടു യുവർ ബ്രദേഴ്സ് പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരോട് കാണിക്കുന്നത് പോലെയുള്ള ദയാനദികളോടും കാണിക്കണം എന്നാണ് പറയുന്നത് ഷോ കൈൻ്റ്സ് ടു ദ റിവേഴ്സ് അസ് യു വുഡ് ഷോ ടു യുവർ ബ്രദേഴ്സ് അതായത് നമ്മൾ നമ്മളുടെ ബ്രദേഴ്സിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം റിവേഴ്സിനെയും ഒക്കെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത് ആ ഒരു അവരോട് കാണിക്കുന്ന കൈൻ്റ്നെസ് ഈ ഒരു റിവറിനോടൊക്കെ കാണിക്കണം എന്നാണ് പറയുന്നത് ഐ കൺക്ലൂഡ് ഹിയർ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ If you are interested, please subscribe, comment, share.